ഹായ് ഫ്രണ്ട്സ്, അൽത്താഫാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കലൂർ ആസാദ് റോഡിലാണ്, നമ്മുടെ പഴയ മാതൃഭൂമി പ്രസിൻ്റെ ഓപ്പോസിറ്റിലെ വഴി. അവിടെ നമ്മുടെ ജേക്കബേട്ടൻ്റെ കടയിലാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഇതൊരു ജ്യൂസ് കടയാണ്. പിന്നെ ജ്യൂസ് കടയുടെ വല്ല ഇത് കാണുന്നു. നോക്കിയത് അലോവേര തറ്റാറവാട് നോക്കിയിട്ടാണ്. ഇപ്പുറത്തൊരു ആശ്വാസമായിട്ട് ക്യാരറ്റ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഹെർബൽ ജ്യൂസുകളാണ്. കറ്റാർവാഴയുടെ ഒരു ജ്യൂസാണ് ഏറ്റവും പ്രധാനം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാന്താരിമുളക് കിട്ടൊരു അടിപൊളി ജ്യൂസ് ഉണ്ട്. അതൊക്കെ ഈ കഫം കഫക്കെട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ഗുണകരമാണെന്ന് പറയുന്നത്. ഏത് ജ്യൂസ് അടിക്കുന്നതിനിടയിൽ തന്നെ പുള്ളി ഇതിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ സംസാരിച്ച് ഇതിൻ്റെ ഇടയിൽ തന്നെ പുള്ളി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് മൈക്കായിട്ട് പോവും, പിന്നെ തിരിച്ചൊരു ഇതാണ് അവസ്ഥ. അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ജ്യൂസ് കുടിക്കുന്ന പോലെ ഒന്നും ചിലപ്പോൾ കുടിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഹെർബൽ ഡ്രിങ്കുകളായതുകൊണ്ട് ഒരുപാട് ഒരു പരിധിക്കുള്ളൊന്നും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് മക്സൂദായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ട് സൈസ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ഒരു അലോവേര ജ്യൂസും ഒരു നെല്ലിക്ക ജ്യൂസും. അപ്പോൾ ഇതിൻ്റെ കാര്യം ഡീറ്റെയിൽസ് അങ്ങോട്ട് കുടിച്ചുകൊണ്ട് പറയാം. കമാൻ, ആദ്യം തന്നെ വന്ന് നെല്ലിക്കയാണ്. ഇതിൻ്റെ ഗുണം പറഞ്ഞത് ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള് ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് കൺട്രോളാവുമെന്നാണ് പറയണത്. തടി കുറയാൻ സഹായിക്കും. പിന്നെ അതെ, അത് ഡെയിലി കുടിക്കണോ? ഡെയിലി കുടിക്കണോ? ആ, ഇത് ഡെയിലി കുടിച്ചാൽ ഒരാഴ്ച 3 കിലോ 4 കിലോ കുറയുമെന്നാണ് ജേക്കബേട്ടൻ പറയണത്. ആ ഏതാ 18 കിലോ വരെ കുറഞ്ഞ ആൾക്കാർ ഇവിടെ. അത് ശരി, അനുഭവസ്ഥരം ഉണ്ടല്ലേ. അത് ശരി, അത് ശരി, അത് ശരി. ഇത് കുടിച്ചിട്ട് 18 കിലോ വരെ കുറഞ്ഞ അനുഭവസ്ഥരുണ്ടെന്നാണ് പറയണത്. നമ്മുടെ മക്സൂദാണ് ഇന്നത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. എരിവുണ്ടോടാ? ചെറുതായിട്ട്. ഏഹ്, ചെറുതായിട്ടുണ്ടല്ലേ. കുഴപ്പമൊന്നുമില്ല, ആ പച്ചമരത്തിൻ്റെയൊക്കെ ഒരു സുഖം. നാച്ചുറൽ ആയതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, ഇടാൻ പോണല്ലേ. അടുത്ത ജ്യൂസ് അകത്ത് അടിക്കണ്ട്, അലോവേര ആണ്. ഇതൊരു കുഞ്ഞിക്കടയാണ്. കൂടാതെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് നോയിസിന്, ക്ഷമിക്കണേ. ഈ കടയുടെ ഫ്രണ്ടിൽ തന്നെ അലോവേര ജ്യൂസിൻ്റെ 20 ഗുണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 70 രൂപയാണ് ജ്യൂസിന്, തേനൊക്കെ ചേർത്താണ്. 7 വർഷേ കംപ്ലീറ്റ് ഫ്രീ ആക്കി നാട്ടുകാരെ പഠിപ്പിച്ചു കൊടുത്തു. തുടങ്ങി നടക്കാരൊക്കെ നിർത്തിക്കളഞ്ഞു. ഇതിന് ബുദ്ധിമുട്ടും ഇത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ പലരും അത് പിന്നെ മുന്നോട്ട് ഉണ്ടായില്ല. വീണ്ടും ഒറ്റക്ക് ആയതുകൊണ്ട് വീണ്ടും ആരെങ്കിലും പഠിപ്പിക്കണം. ഒരു 18 വർഷത്തോളമായി തുടങ്ങിയിട്ടല്ലേ. വേറെ സാധാ ജ്യൂസ് അടിക്കുന്നുണ്ട്. പൈനാപ്പിൾ സാധാ, അതും സാധാ പോലെ തന്നെ അടിക്കുന്നത്. സാധാ ജ്യൂസ് അല്ലേ. തേൻ ചേർത്തിട്ടില്ല. ഇതെന്താണ് ഗുണങ്ങൾ ഇതിന്റെ? ഇതിന്റെ ബെനിഫിറ്റ് ആണ് അവിടെ. അതെ, എന്താണ് ഒന്ന് പറഞ്ഞ ചേട്ടൻ്റെ. സ്കിൻ ഡിസീസ് മാറും, ജോയിന്റ് പെയിൻ മാറും, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ കുറയും. ഒരാഴ്ച കഴിയുമ്പോ ഷുഗർ താഴെ പോകും. അത് ശരി. എല്ലാം ഇൻസുലിൻ ചെയ്യണമായിരിക്കും, ഇൻസുലിൻ കഴിക്കണമായിരിക്കും, മരുന്ന് കഴിക്കണമെന്ന് കുറക്കണ്ടായിട്ട് ഡോക്ടർ നിർദ്ദേശം. ആ ശരി. പ്രമേഹം ഉള്ളവർക്കൊക്കെ മരുന്ന് കുറയ്ക്കാനുള്ള ഗുണം ഇത് കുറയ്ക്കും. അണ്ടർ കൺട്രോൾ ആവും അല്ലേ. ഓ ശരി. ഇത് ആഴ്ചയിൽ അത് ഡെയിലി കുടിക്കണമെന്നുണ്ടോ? ഡെയിലി കഴിക്കണം അല്ലേ. ഒന്ന് കുടിച്ചു നോക്കട്ടെ. മധുരം, കാന്താരിയുടെ ഒരു എരിവ്, പിന്നെ അലോവേര എന്നൊക്കെ. അലോവേര കുടിക്കാൻ പറ്റുമെന്നൊക്കെ ഇപ്പോഴും അറിയണം കേട്ടോ. ആ നല്ല ടേസ്റ്റ്. ഉള്ളൊക്കെ നല്ല തണുപ്പും നല്ല ചൂടായതുകൊണ്ടേ 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ സാധനം നമ്മുടെ തൊണ്ടയും വയറൊക്കെ ഒരു തണുപ്പ് വരുന്നു. ശരിയാണ്, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങി പോകുമ്പോൾ ഒരു തോന്നുന്നുണ്ട്. ഏത് ഡോക്ടർ? ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ചെറുതായിട്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ജേക്കബേട്ടൻ ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മടിച്ചു. ഇനിയിപ്പോൾ യൂട്യൂബ് എല്ലാ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ആൾക്കാർ തിരക്ക് പിടിച്ച് അത് കൊടുക്കാനുള്ള സമയം അതിനുള്ള ഇതും വിളിക്കില്ല. വലിയ തിരക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല.
ചെറിയൊരു സെറ്റപ്പിൽ പോയാൽ മതി. കൂട്ടി നേരത്തെ ഇവർ കൊടുത്തതേ കുറച്ചും കട്ടി കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എഫക്റ്റ് ആയിരിക്കും. ഒരു രണ്ടര മണിക്കൂറിലൂടെ ശരിക്കും ഈ ഇതിന്റെ കബമൊക്കെ ഉണ്ടെങ്കിൽ ഇളകി പോകുന്നതാണ്. പക്ഷെ കുറച്ച് എഫക്റ്റ് കുറച്ച് പുള്ളിക്ക് എടുത്ത നീ ഇപ്പൊ യാത്രയിലാണല്ലോ. അതുപോലെ ട്രാവലിന്റെ സമയത്ത് ഗ്രീസ് വരും കേറുന്ന സാധനം വരെ. അതല്ലേ, ഇത് എത്ര രാവിലെ എത്ര മണിക്ക് കൊടുക്കും? 9 മണിക്ക്. രാത്രി വരെ ഉണ്ടാവും? ഓഹോ, ഓ രാത്രി 9 വരെ ഉണ്ടാവും അല്ലേ. ശരി. ഈ ജ്യൂസിന്റെ ഒരു പ്രത്യേകത, ഈ ജ്യൂസ് കുടിച്ച് ഉള്ളിൽ നല്ല കൂളിംഗ് ആണ്. ഉള്ളിലെ കൂളിങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വേർക്കൂല എന്നാണ് ജേക്കബട്ടൻ പറയുന്നത്. നാച്ചുറൽ കൂളിംഗ് ആണ് അല്ലേ. അലോവേരയുടെ ജ്യൂസ് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. മറ്റേ ഞാൻ കുടിച്ചിട്ടുണ്ട്, നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അപ്പൊ സ്വന്തം ഉണ്ടാക്കിയ സെറ്റുകളാണോ? അത് ശരി. അല്ല, ജേക്കബട്ട അച്ഛനായിട്ട് ഇതൊന്നല്ല, സ്വന്തം കണ്ടുപിടിച്ച. അത് ശരി. തൊണ്ട മീൻ മരുന്നായിട്ട് ബന്ധം ഉണ്ടെന്നല്ലോ? ഇല്ല, മോളില് വാച്ചിന്റെ ഇതായിരുന്നല്ലേ. പിന്നെ പതുക്കെ ജ്യൂസ് ജനറേഷൻ കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. കൂലിപ്പണിയും കൂലിപ്പണി ജീവിക്കാം. നേരായ രീതിയിൽ കാശുണ്ടാക്കാനുള്ളതാണ്. അപ്പൊ ജേക്കബട്ട, താങ്ക് യു. ഇവനൊന്നും വന്നാ നമ്മൾക്ക് മിക്കാറും കുറ്റം പറഞ്ഞു പോയേനെ രക്ഷപ്പെട്ടു. അവനോട് മാറൂല എന്നാ ഉള്ളു ജേക്കബട്ടൻ പറഞ്ഞത്. ഏതെല്ലാം കിടിലം സാധനമാണ്, ഒന്നും പറയാല്ല, അതിന് വിവരിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് കുടിക്കാം. പക്ഷേ പുള്ളി ഒരുപാട് തിരക്ക് ആഗ്രഹിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് പല പല ഡ്രിങ്കുകളുണ്ട്, അലോവീര, കാന്താരി, അങ്ങനെ പലതും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ ഷെയർ. അപ്പോൾ സുരാജ്.